ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അസീസ് തരുണ. അദ്ദേഹം ഫാറൂഖ് കോളേജിലെ മലയാള വിഭാഗത്തിൻ്റെ തലവനാണ്. അതിലപ്പുറം അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. അങ്ങനെ പല രംഗങ്ങളിലും വളരെ സജീവമായിട്ടുള്ള ഡോക്ടർ അസീസ് തരുണ. അദ്ദേഹത്തോട് നമ്മൾ പക്ഷേ ഇന്ന് സംസാരിക്കുന്നത് ഈ ഒരു അദ്ദേഹം ഒരു മലയാളം അധ്യാപകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് രാമായണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏരിയകളാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കുന്നു. രാമായണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു. രാമനുമായും സീതയുമായും ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു. ആ ഒരു അവസ്ഥയിൽ രാമായണത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും അത് സംബന്ധിച്ച് 4 പുസ്തകങ്ങൾ, അദ്ദേഹം 22 പുസ്തകങ്ങളാണ് ആകെ എഴുതിയിട്ടുള്ളത് ഇത്രയും ചെറുപ്പകാലത്ത് തന്നെ. അതിൽ തന്നെ 4 പുസ്തകങ്ങൾ രാമായണത്തെക്കുറിച്ചാണ്. അതിലെ ഒരു പുസ്തകം ലിവിംഗ് രാമായണ എന്ന പുസ്തകം ഇതിനകം ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. അതിൻ്റെ 3 എഡിഷൻ ഇതിനകം തന്നെ ഇറങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല ഇദ്ദേഹം ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആനുകാലികങ്ങൾ ഔട്ട്ലുക്ക് മാഗസിൻ, അതുപോലെ തന്നെ കാരവൻ തുടങ്ങിയിട്ടുള്ള ഇന്റർനാഷണലി അറിയപ്പെടുന്ന, ഇന്ത്യയിൽ നിന്ന് അറിയപ്പെടുന്ന മാഗസിനുകളടക്കം അദ്ദേഹത്തിൻ്റെ ഈ രാമായണത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി ലേഖനങ്ങൾ വരികയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ ഈ കാലത്ത് ഈ രാമായണത്തെക്കുറിച്ചും അയോധ്യയെക്കുറിച്ചും ഒക്കെ വളരെ സജീവമായ ചർച്ച നടക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തെ നമ്മൾ സമീപിച്ചത്. ഡോക്ടർ അസീസ് തരുമണ, എന്താണ് ഈ പുതിയ കാലത്തുള്ള ഈ രാമായണ ചർച്ച, അയോധ്യ ചർച്ച, ഇതിനെക്കുറിച്ച് ഒരു ഗവേഷകൻ, രാമായണത്തിലെ ഒരു ഗവേഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്? എൻ്റെ ഗവേഷണം ഇതിഹാസ കഥകളുടെ നാടോടി രൂപങ്ങൾ വയനാട് ജില്ലയിൽ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്ന ഡോക്ടർ എ നുജൂവിൻ്റെ കീഴിലാണ് ഞാൻ PhD ചെയ്തത്. 2003 മുതൽ 2008 വരെയുള്ള ഒരു കാലത്തായിരുന്നു എൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ. പ്രധാനമായും വയനാട് ജില്ലയിൽ നിലനിൽക്കുന്ന വാമൊഴി രാമായണങ്ങളെക്കുറിച്ചാണ് ഞാൻ പഠനം നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഇത്തരത്തിലുള്ള നിരവധി രാമായണ ആഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിലെ വ്യത്യസ്ത സ്ഥലനാമങ്ങളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, ചില ആദിവാസി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും സങ്കല്പങ്ങളും കഥകളും മിത്തുകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇത് വാൽമീകി രാമായണത്തിൻ്റെ ഒരു പകർപ്പോ അല്ലെങ്കിൽ അതിൻ്റെ അനുകരണമോ ഒന്നുമല്ല. കാരണം ഈ കഥകളിലൊക്കെ നമ്മൾ കാണുന്നത് സവിശേഷമായി, കൃത്യമായി പറഞ്ഞാൽ AK രാമാനുജൻ്റെ ഒരു പ്രയോഗമുണ്ട്, ഡിഫറൻറ്റ് ടെല്ലിങ്സ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ടെല്ലിങ്സാണ് ഇത്തരത്തിലുള്ള വാമൊഴി രാമായണങ്ങൾ. 2 തരത്തിലുള്ള രാമായണ ടെക്സ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് റിട്ടൺ രാമായണസാണ്, ലിഖിത രാമായണങ്ങൾ. മറ്റൊന്ന് ഓറൽ രാമായണസാണ്, വാമൊഴി രാമായണങ്ങൾ. ലിഖിത രാമായണങ്ങളിൽ തന്നെ എത്ര ടൈപ്പ് ഉണ്ടാവും? ലിഖിത രാമായണങ്ങളിൽ എത്രയുണ്ട് എന്ന് നമുക്ക് ഖണ്ഡിതമായി പറയാൻ പറ്റില്ല. എങ്കിലും AK രാമാനുജൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് 300 രാമായണസ് എന്നാണ്. അദ്ദേഹം ആ പേര് നൽകുന്നത് കാമിൽ ബുൽഖയുടെ ഒരുപക്ഷെ രാമായണത്തെക്കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഠനമാണ് ഫാദർ കാമിൽ ബുൽഖയുടെ രാമകഥ ഉൽപ്പത്തി ഓർ വികാസ് എന്ന ഗ്രന്ഥം. അദ്ദേഹം ഒരു ജെസ്യൂട്ട് പാദ്രിയായിരുന്നു. ഇന്ത്യയിലേക്ക് 1950കളിൽ മതപ്രചരണത്തിനും മറ്റും വന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ആ കൃതിയിൽ 300 രാമായണങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഈ 300 രാമായണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ വാൽമീകി രാമായണത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രാമായണങ്ങളാണോ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രാമായണങ്ങളെല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വാൽമീകി രാമായണത്തിന് മുമ്പോ ശേഷമോ ഉണ്ടായ കൃതി എന്നൊരു ചർച്ച നടക്കുന്ന കൃതിയാണ് ബൗദ്ധ രാമായണം. അതേപോലെ തന്നെ ബൗദ്ധരുടെ ബൗദ്ധ ദശരഥ ജാതകം. ഈ കൃതികളിലൊക്കെ അയോധ്യ സ്ഥിതി ചെയ്യുന്നത്
ഇന്നത്തെ ഫൈസാബാദിൽ അയോധ്യയിലല്ല, മറിച്ച് അത് വാരാണസിയിലാണ്. ഒരു ഡിഫറെൻ്റാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ശ്രീരാമദാസ ഗൗഡർ അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വം എന്ന കൃതിയിൽ 19 മഹർഷിമാർ എഴുതിയ രാമായണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 19 രാമായണങ്ങളും വളരെ ഡിഫറെൻ്റാണ്. അതിലെ അതിൻ്റെ കഥയുടെ ചുരുക്കം ഞാൻ എൻ്റെ പിന്നെ വയനാടൻ രാമായണം എന്ന പുസ്തകത്തിൻ്റെ അവസാന ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻ്റാണ് അതിൻ്റെ ശ്ലോകങ്ങളുടെ എണ്ണം, എല്ലാം ഡിഫറെൻ്റാണ്. അതുപോലെ തന്നെ ഈ രാമ ജന്മസ്ഥലം, അതുപോലെ തന്നെ ഈ ഈ വിഷയത്തിലും വ്യത്യസ്തമായിട്ടുള്ള, തീർച്ചയായിട്ടും ഇപ്പോൾ അയോധ്യ എന്ന് പറയുമ്പോൾ വാൽമീകി രാമായണം അനുസരിച്ചുള്ള അയോധ്യ അതെവിടെ സ്ഥിതി ചെയ്യുന്നു? മറ്റു പല രാമായണത്തിലും അതല്ല. ഫോർ എക്സാമ്പിൾ, ഈ അടുത്ത കാലത്ത് ഇംഗ്ലീഷിൽ വന്ന ഒരു പുസ്തകം 15 അയോധ്യകളെ കുറിച്ചാണ്. അതിൽ അഫ്ഗാനിസ്ഥാനിലൊരു സ്ഥലമുണ്ട്, പാകിസ്ഥാനിൽ ഒന്നിലേറെ സ്ഥലമുണ്ട്, തായ്ലാൻഡിൽ അയോധ്യ എന്നൊരു സ്ഥലം തന്നെയുണ്ട്. അതേപോലെ തന്നെ നേപ്പാളിലെ രാജാവ് ഇടക്കാലത്ത് പറഞ്ഞു ഈ രാമകഥ, വാൽമീകിയുടെയും സോറി ഈ രാമൻ്റെയും സീതയുടെയും ഒക്കെ കഥ ഞങ്ങളുടെ നാട്ടിലാണ് നടന്ന കഥയാണ്. അദ്ദേഹം പറയുന്നത് സീത ജനിച്ച മിഥിലാപുരി എന്ന് പറഞ്ഞാൽ സീതയുടെ നമ്മൾ പറയുന്ന ഉഴവ് ചാലിൽ നിന്ന് കിട്ടി എന്നൊക്കെ വാൽമീകി രാമായണം പറയുന്ന, മറ്റ് രാമായണങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. ആ പറയുന്ന കഥ നടന്ന സ്ഥലം മിഥിലാപുരി സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ നേപ്പാളിലാണ്. അപ്പോൾ രാമൻ്റെ സ്ഥലം അതിൻ്റെ അടുത്ത് എവിടെയോ ആയിരിക്കും തീർച്ചയായിട്ടും, അല്ലാതെ ഇങ്ങേ അറ്റത്ത് ഇന്ത്യയിലല്ല. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ കഥയാണ്, കഥയ്ക്ക് മേൽ നടത്തിയ അധിനിവേശമാണ് ഇന്ത്യയുടേത് എന്ന് ഇടക്കാലത്ത് അവിടുത്തെ രാജാവ് പറഞ്ഞു. ഞാൻ അത് വെച്ചുകൊണ്ട് കൗണ്ടർ കറണ്ടിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ അവകാശമുണ്ട്, കാരണം ഗാന്ധി പറഞ്ഞതുപോലെ വിശ്വാസിയുടെ മനസ്സിലാണ് രാമൻ. അതുകൊണ്ട് തന്നെ ഇന്ന സ്ഥലത്ത് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നൊരു സംഭവം, ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ 92 കാഠ്മണ്ഡുവിൽ വെച്ച് നടന്ന ഒരു അന്തർദേശീയ സമ്മേളനത്തിൽ റോമില താപ്പർ പങ്കെടുക്കുന്നുണ്ട്. റോമില താപ്പറും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഇൻതിസാർ ഹുസൈൻ എന്ന നോവലിസ്റ്റും തമ്മിലുള്ള ഒരു സംഭാഷണം റോമില താപ്പർ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഇൻതിസാർ ഹുസൈൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് രാമായണം രാമൻ എന്നൊക്കെ പറയുന്നത്, രാമായണം എന്ന് പറയുന്നത് വിശാലമായ ഒരു ക്യാൻവാസിൽ നടന്ന കഥയാണ്. പക്ഷേ അതൊരു സ്ഥലത്തേക്ക് ചുരുക്കി അവിടെ ഒരു എന്താ പറയുക വിദ്വേഷത്തിൻ്റെ ഒരു ഇടമാക്കി മാറ്റുമ്പോൾ ഞങ്ങളുടെ മാപ്പ്, ഞങ്ങളുടെ ഉള്ളിലുള്ള മാപ്പ് ഞങ്ങൾക്ക് മാറ്റി വരയ്ക്കേണ്ടി വന്നു എന്ന് റോമില താപ്പർ പറയുന്നത്. അപ്പോൾ ഒരു അയോധ്യ എന്ന വാദം, രാമായണം നമുക്ക് രാമായണമല്ല ഉള്ളത്, രാമായണങ്ങളാണ്, അതിൻ്റെ സംസ്കാരത്തിന് മേലുള്ള ഒരു അധിനിവേശം കൂടിയാണ് ഈ ഒരൊറ്റ അയോധ്യ വാദം എന്നത്. വിവിധ ഇപ്പം പറഞ്ഞ 300 ലിഖിത രാമായണങ്ങളുണ്ട്. ആ രാമായണങ്ങളെ ഒരു ഒരു രാമായണത്തിലേക്ക് ചുരുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള ബഹുസ്വരമായ ഇന്ത്യൻ സംസ്കാരത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണ്. ഒരു ഭാഗത്ത് ഒറ്റ ഭാഷ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ ഇതിഹാസ പാഠങ്ങളെല്ലാം തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ടെക്സ്റ്റിലേക്ക് ചുരുക്കുന്നു. ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്, 93 ഡൽഹിയിൽ സഹമ്മദ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ശബ്നം ആശ്മി, കെ എൻ പണിക്കർ ഇവരൊക്കെ ചേർന്നുകൊണ്ട് വിവിധ രാമായണങ്ങളുടെ ഒരു പ്രദർശനം നടത്തി. ആ പ്രദർശനം അന്ന് സംഘപരിവാർ കയ്യേറുകയുണ്ടായി. അവരതിനന്ന് പറഞ്ഞിരുന്ന ഒരു കാരണം, ബൗദ്ധ ദശരഥ ജാതകം എന്ന ടെക്സ്റ്റ് അവിടെ വെച്ചതായിരുന്നു. ആ ടെക്സ്റ്റിൽ രാമൻ്റെ പെങ്ങളാണ് സീത. ഇപ്പോൾ രാമൻ്റെ ഭാര്യയാണ് പല രാമായണങ്ങളിലും സീത. നമുക്കറിയാം പല വിദേശ രാമായണങ്ങളിലും രാവണൻ്റെ പുത്രിയാണ് സീത. വയലാറിൻ്റെ ഒരു കവിത തന്നെ. യെസ്, അധിക ഏഷ്യൻ രാജ്യങ്ങളിലും, ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, ചൈന, വിയറ്റ്നാം, ജപ്പാൻ, തായ്ലാൻഡ്, പിന്നെ തായ്ലാൻഡ്, അതേപോലെ തന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, എല്ലായിടത്തും രാമായണം ഏറിയോ കുറഞ്ഞോ നിലനിൽക്കുന്നുണ്ട്. ഈ രാമായണങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, പ്രത്യേകിച്ച് ഇന്തോനേഷ്യൻ രാമായണം, ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും സജീവമായി രാമായണ കഥകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്തോനേഷ്യ. അവിടുത്തെ കഥകളിലൊക്കെ കഥ നടക്കുന്ന അവിടെ തന്നെയാണ്, അല്ലാതെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കഥയെക്കുറിച്ച് അവരവിടെ പറയല്ല ചെയ്യുന്നത്. അപ്പോൾ ഓരോ നാട്ടുകാർ, ഇപ്പോൾ നമ്മൾ ഓരോ നാട്ടിലും വയനാടൻ രാമായണത്തിലും സീതയും രാമനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രദേശങ്ങളൊക്കെ അവിടെ പറയുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. വയനാട് ഞാൻ കളക്ട് ചെയ്ത രാമായണ സ്റ്റോറീസിൽ ഇപ്പം മുത്തങ്ങക്ക് അപ്പുറമുള്ള ഒരു സ്ഥലമാണ് പൊൻകുഴി. അവിടെ സീതയുടെ കണ്ണീര് വീണുണ്ടായ ഒരു തടാകം എന്ന് പറയുന്ന കണ്ണീർ തടാകമുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഈ ആകാശത്തെ ബന്ധിച്ച മരം കാണാം. അവിടെ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ വർഷവും. ലവകുശ ടെമ്പിൾ അവിടെ ഉണ്ട്. അവിടുന്ന് നിങ്ങൾ പുൽപ്പള്ളിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു രാമായണ ബെൽറ്റ് തന്നെയുണ്ട്.
ആ പോകുന്ന പ്രദേശത്ത് പിന്നെ സീതാദേവി ഭൂമിയിൽ താണുപോയ സ്ഥലമുണ്ട്, ജഡേറ്റഗാവ്. ഭൂമിയിലേക്ക് താണു പോകുമ്പോൾ സീതയുടെ മുടി പിടിച്ചു വെച്ചു രാമൻ, അതാണ് ജഡ അറ്റു പോന്നു. അതിൻ്റെ ഇപ്പുറത്തൊരു സ്ഥലത്തിൻ്റെ പേര് ആശ്രമം കൊല്ലി എന്നാണ്, മഹർഷിമാർ ജീവിച്ച സ്ഥലം. അവിടെ തന്നെ ആശ്രമം കൊല്ലിയിൽ പിന്നെ വാൽമീകി ആശ്രമം എന്നൊരു ഇതുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് വാൽമീകി തപസ് ചെയ്ത സ്ഥലം എന്ന് പറയുന്ന ഒരു മുനിപ്പാറകൾ. ഇതൊക്കെ വാമൊഴി ട്രഡീഷനിൽ ഇന്ത്യയിൽ ഒട്ടാകെ നിലനിന്നിരുന്നു. അതൊന്നും തന്നെ നിർദോഷകരമായിരുന്നു സമീപകാലം വരെ, മിത്തിൻ്റെ വാമൊഴി ആവിഷ്കാരങ്ങൾ. പക്ഷേ മിത്തുകൾക്ക് തേറ്റയും കൊമ്പും വളരാൻ തുടങ്ങി എന്നതാണ് വർത്തമാനകാലത്തെ ഒരവസ്ഥ. അതിനെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും എന്താ പറയുക, ഏറ്റവും ദുരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാമായണത്തിൽ തന്നെ രാമൻ ജനിച്ച ഒരു വർഷം ഉണ്ടാവില്ല, രാമായണ കാലം കാലം അത് എത്ര എത്ര വർഷം? അവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാം, രാമായണത്തിൻ്റെ രാമന്റെ കാലം എന്ന് പറയുമ്പോൾ രാമൻ രാമായണത്തിലെ ഒരു കഥാപാത്രമാണ്, വാൽമീകിയും കഥാപാത്രമാണ്. ഇതിന് രണ്ട് തരത്തിലുള്ള കാലഗണനയുണ്ട്. അത് ഒന്ന് വിശ്വാസികളുടെ കാലഗണനയാണ്, നമുക്ക് അത് യുഗകണക്ക് അല്ലെങ്കിൽ മന്വന്തരങ്ങൾ എന്നൊക്കെ പറയുന്ന യുഗകണക്ക്. നമുക്കറിയാം ചതുർയുഗങ്ങളാണ് നമുക്കുള്ളത്. അതിൻ്റെ കാലഗണന വെച്ചുകൊണ്ട് രാമൻ നമ്പൂതിരി എന്നയാൾ എഴുതിയ വേദഹൃദയത്തിലൂടെ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ യുഗങ്ങളുടെ കൃത്യമായ കണക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൂർണ്ണ പബ്ലിക്കേഷനാണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അതിൽ അദ്ദേഹം പറയുന്നത് 1,41,49,115 വർഷം മുമ്പാണ് വാൽമീകി രാമായണം എഴുതപ്പെട്ടത് എന്നാണ്. ഒരു വിശ്വാസിക്ക് അങ്ങനെ വിശ്വസിക്കാം, പക്ഷെ അന്ന് മനുഷ്യ സമൂഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം അപ്രസക്തമാണ്. അത് വിശ്വാസിയുടെ കാലഘട്ടമാണ്. അതേസമയം ഹിസ്റ്റോറിക്കലായിട്ട് എത്ര വർഷം മുമ്പാണ് വാൽമീകി രാമായണം എഴുതപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ രാമായണത്തെക്കുറിച്ച് ഏറ്റവും പഠനം നടത്തിയിട്ടുള്ള പാശ്ചാത്യ പണ്ഡിതന്മാരാണ്. ഇപ്പോൾ ഗ്ലേഗൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ BC 11 വാൽമീകി രാമായണം എഴുതപ്പെടുന്നത്. അതേപോലെ തന്നെ ജി ഗൊരേസിയോ എന്ന പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ BC 12 വാൽമീകി രാമായണം എഴുതപ്പെടുന്നത്. അതേപോലെ ഇന്ത്യൻ പണ്ഡിതനായ CV വൈദ്യയുടെ അഭിപ്രായത്തിൽ BC 2 വാൽമീകി രാമായണം എഴുതപ്പെടുന്നത്. അതേപോലെ AB Keith എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ BC 4 വാൽമീകി രാമായണം എഴുതപ്പെടുന്നത്. അതേപോലെ തന്നെ കാമിൽ ബുൽക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ രാമകഥ ഉത്ഭവം വളർച്ചയും എന്ന രാമനുമായി ബന്ധപ്പെട്ട രാമായണവുമായി ബന്ധപ്പെട്ട ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയാവുന്ന ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം BC 300 വാൽമീകി രാമായണം എഴുതപ്പെട്ടത് എന്ന് പറയുന്നത്. ഇതാണ് ചരിത്രകാരന്മാരുടെ രാമായണ ഗവേഷകരുടെ ഒരു കാലഗണന. അപ്പോൾ അവിടെയൊക്കെ ഒരു പ്രശ്നമുണ്ട് ഈ പറയുമ്പോൾ. ഇപ്പം ഇത് ബുദ്ധൻ്റെ കാലഘട്ടമാണ്, BC 300 അതിന് അതേക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഈ രാമായണങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് വാൽമീകി രാമായണത്തിന് തന്നെ 3 ടെക്സ്റ്റ് ഇന്ത്യയിൽ ലഭ്യമാണ്. അപ്പോൾ ആ കാലത്ത് അതായത് ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാരുടെ, അല്ല അത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇപ്പോൾ വാൽമീകി ജീവിക്കുന്ന കാലത്ത് കോസലം പ്രദേശത്ത് ബൗദ്ധ ആശയങ്ങൾ എത്തിയിരുന്നു എന്ന് പറയുന്ന ഗവേഷകരുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ പണ്ഡിതന്മാരായ ഗൊരേസിയെ പോലുള്ള പണ്ഡിതന്മാർ, അവർ പറയുന്നത് ഇപ്പൊ വാൽമീകി രാമായണത്തിന് 3 ടെക്സ്റ്റ് ഇന്ത്യയിൽ, വെസ്റ്റേൺ പണ്ഡിതന്മാരെ ഇങ്ങനെ കോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഇന്ത്യയിൽ അത്രത്തോളം സ്വീകാര്യമാണ്. ഈ വെസ്റ്റേൺ പണ്ഡിതൻ രാമായണത്തെ കുറിച്ച് ഏറ്റവും വസ്തുനിഷ്ഠമായ പഠനങ്ങൾ നടത്തിയതിൽ നല്ലൊരു ശതമാനം സ്കോളേഴ്സ് പാശ്ചാത്യ ലോകത്ത. ഇന്നും രാമായണത്തെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഗവേഷകരുള്ളതും പുറത്താണ്. ഇപ്പോൾ പൗള റിച്ച്മാൻ ഒരു ഉദാഹരണം. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എനിക്കേറെ വ്യക്തിബന്ധമുള്ള ഒരു ഗവേഷകയാണ് അമേരിക്കൻ പൗള റിച്ച്മാൻ, ഇപ്പോഴുള്ളൊരു വലിയ ഗവേഷകയാണ്. ഇതിനൊക്കെ ഏറ്റവും വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി പഠിച്ചവർ. ഇപ്പോൾ ഇന്ത്യൻ പണ്ഡിതന്മാരിൽ ഞാൻ CV വൈദ്യയെക്കുറിച്ച് പറഞ്ഞു. HD സംഘാലിയ മറ്റൊരു പണ്ഡിതനാണ്. HD സംഘാലിയ രാമായണത്തിൻ്റെ കാലം പ്രദേശം ഇതൊക്കെ ഏത് എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മധ്യപ്രദേശിലെ 2 ഗോത്ര സമൂഹത്തിനിടയിൽ നടന്ന കഥയാണ് രാമായണം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇപ്പോൾ ലങ്ക എവിടെയാണെന്നുള്ള ചോദ്യമുണ്ട് വാൽമീകി രാമായണത്തിലെ. അതിനെക്കുറിച്ച് ഇപ്പോൾ ഇന്നത്തെ ശ്രീലങ്കയുമായിട്ട് വാൽമീകി രാമായണത്തിലെ ലങ്കയ്ക്ക് ഒരു ബന്ധവുമില്ല. കാരണം അശോക പീരീഡിലുള്ള മാപ്പുകൾ നിങ്ങൾ എടുത്തു നോക്കുക, വേൾഡ് ഹിസ്റ്ററിയുടെ പുസ്തകങ്ങൾ നോക്കിയാൽ കാണും. അന്ന് ഇതിന് നൽകിയിരിക്കുന്ന പേര് താമ്രപർണി എന്നാണ്, അശോക പീരീഡില് ലങ്ക ശ്രീലങ്കയ്ക്ക്. അപ്പോൾ സംഘാലിയ പറയുന്നത് മധ്യപ്രദേശിലാണ് ലങ്ക, അവിടെ ഉത്തര ലങ്കയും ദക്ഷിണ ലങ്കയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ഗവേഷണ കാലത്ത് പ്രൊഫസർ MN വിജയനോട്
ഒരു കൺഫ്യൂഷൻ, ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ സമുദ്രം ചാടിക്കടന്നു എന്ന വാക്കിനെ, എന്ന മിത്തിനെ നമ്മൾ എങ്ങനെ പിന്നെ വിശകലനം ചെയ്യുന്നു? അതിന് വിജയ മാഷ് പറഞ്ഞൊരു ഉത്തരം, സംസ്കൃതത്തിൽ സമുദ്രം എന്ന വാക്കിന് കുളം, തോട്, പുഴ, കടൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇപ്പോൾ രാജാക്കന്മാർ ചൂടുകാലത്ത് തണുപ്പിന് വേണ്ടി കുളത്തിന്റെ നടുവിൽ വീട് കെട്ടി താമസിച്ചിരുന്നു. അതിന് പറയുന്നത് സമുദ്രഗൃഹം എന്നാണ് തമിഴിൽ. തപ്പക്കുളം എന്ന് പറയും. അല്ല, അവിടെ ഒരു കാര്യം കൂടി പറയാം. അങ്ങനെ കാരണം ഈ ചാടിക്കടന്നത് ഇങ്ങനെയുള്ളൊരു സ്ഥലമായിരിക്കാം. രാവണൻ മണിപ്പൂരിലെ ഒരു രാജാവാണെന്നുള്ള പഠനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാനരന്മാർ, അസുരന്മാർ, ദസ്യൂക്കൾ ഇവരുടെയൊക്കെ പിൻഗാമികളെന്ന് വിശ്വസിക്കപ്പെടുന്ന സമൂഹം ഇന്നും ഇന്ത്യയിലുണ്ട്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇത്തരം ഉദാഹരണമായി സമുദ്രത്തിനെ കുളമാക്കുക, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് ഒരിക്കൽ പോലും അത് പൊറുപ്പിക്കുന്ന ഒരു ആഖ്യാനായിരിക്കുന്നു. അല്ല, എന്റെ വ്യക്തിപരമായ വാദങ്ങളല്ല ഇത്. എച്ച് ഡി സംഘാലയുടെ രാമായണ പഠനങ്ങൾ എന്ന പുസ്തകം മലയാളത്തിലും ലഭ്യമാണ്. അദ്ദേഹം പുരാവസ്തു ഗവേഷകനായിരുന്നു. അദ്ദേഹം വളരെ വസ്തുനിഷ്ഠമായി ഇതിനെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് വിന്ധ്യാപർവ്വതത്തിന്റെ അപ്പുറം നടന്ന കഥയാണ് വാൽമീകി രാമായണം. ഇപ്പുറത്ത് ഒന്നുമില്ല. വാൽമീകിക്ക് കേരളം ഈ പ്രദേശമൊന്നും സുപരിചിതമായിരുന്നില്ല. പിന്നെ ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് വന്നില്ല. ഇപ്പൊ ഗാന്ധാരിയുടെ നാട്, മഹാഭാരതത്തിലെ ഗാന്ധാരിയുടെ നാട് ഗാന്ധാരം ഇന്നത്തെ കണ്ഡഹാറാണ്. ആ രീതിയിൽ അങ്ങനൊരു ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പുള്ള ഒരു കൺസെപ്റ്റാണ് ഇതൊക്കെ. ഇന്ന് സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഇതിനെ ഒന്നും സ്വീകരിക്കുന്നില്ല. കാരണം ഒറ്റപ്പാടത്തിലേക്ക് ചുരുക്കുമ്പോൾ ഇതൊക്കെ തന്നെ, ഈ പഠനങ്ങളൊക്കെ തന്നെ എന്താ പറയാ, അപ്രസക്തമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇപ്പൊ പറഞ്ഞതിനനുസരിച്ച് രാമായണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ഇങ്ങനെ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഉള്ള ഒരു എപ്പിക്കായിരുന്നു. പക്ഷെ ഇന്ന് അതിനെ ഒരു ഇന്ത്യനൈസ് ചെയ്യാൻ വേണ്ടി, അതിൽ ചുരുക്കാൻ വേണ്ടി ഒരൊറ്റ രാമായണമായി ചുരുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ഒരു ബഹുസ്വര എല്ലാ വിഭാഗം ജനവിഭാഗങ്ങൾക്കും എല്ലാ വിശ്വാസികൾക്കും ആവേശത്തോടെ ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അതിനെ നമ്മള് വളരെയധികം ചുരുക്കി കാട്ടുകയല്ലേ. അവിടെ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏഷ്യൻ രാജ്യങ്ങളിൽ ഒട്ടാകെ രാമായണം ഏറിയോ കുറഞ്ഞോ നിലനിൽക്കുന്നുണ്ട്. ചൈന, വിയറ്റ്നാം, ജപ്പാൻ, അതേപോലെ തന്നെ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്വാൻ, ഇങ്ങനെ എല്ലാടെയും. ഇത് കൂടാതെ കഥാപാത്രങ്ങളുടെ പേരിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഉച്ചാരണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇന്തോനേഷ്യയിലെ രാമായണത്തിന്റെ പേര് ഹിക്കായത്ത് ശരീരാം എന്നാണ്. ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ കഥ എന്നാണ് അർത്ഥം. ശരീരാം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ. അത് എഴുതിയത് കാനൻ കാലിജാഗ എന്നൊരു സൂഫിയാണ്. ആ രാമായണത്തിൽ അള്ളാഹു, മുഹമ്മദ് നബി, ആദൻ നബി, ജിബിരിയും ഒക്കെ കടന്നു വരുന്നുണ്ട്. അലി, ഇവരെല്ലാം കഥാപാത്രങ്ങളാണ്. അപ്പോ അത് ഇസ്ലാം തീർച്ചയായിട്ടും അത് വളരെ ലേറ്റർ പീരീഡിലാക്കി. കാരണം മുഹമ്മദ് നബി കടന്നു വരണമെങ്കിൽ 1400 വർഷത്തിലെ പഴക്കമുള്ളൂ. പക്ഷേ ഈ രാമായണത്തിന്റെ ബിസിയിലാണ്. അല്ല, ബിസിയിൽ നിലനിന്ന ഒരു ടെക്സ്റ്റിനെ എന്താ പറയാ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെ കേരളത്തിലെ മാപ്പിളം രാമായണം പോലുള്ള, ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ വിവിധ രാജ്യങ്ങളിലെ രാമായണങ്ങളെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ബ്രാഹ്മണിക്കലായിട്ടുള്ള ടെക്സ്റ്റാണ് തീർച്ചയായിട്ടും എഴുത്തച്ഛൻ്റെ, സോറി, വാൽമീകി രാമായണം. ജൈന മതസ്ഥർക്ക് രാമായണമുണ്ട്. അതിൻ്റെ പേര് പൗമചരിയം എന്നാണ്. വിമലാസുരി എഴുതിയ പൗമചരി, അത് പ്രാകൃത ഭാഷയിലാണ്. പൗമചരിയത്തിൽ ഒരു സംഭവം പറയാം. നിങ്ങൾ നേരത്തെ ഡിഫറൻസിനെ കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ ലക്ഷ്മണനാണ് ആ കൃതിയിൽ പിന്നെ രാവണനെ കൊല്ലുന്നത്. അതുകൊണ്ട് ഒരു ഹിംസ ചെയ്തത് കാരണം അദ്ദേഹം നരകത്തിൽ പോയി എന്നും ലക്ഷ്മണൻ പിന്നീട് പ്രതിക്രിയകൾ ചെയ്ത് സ്വർഗത്തിലേക്ക് വന്നു എന്നും ആ രാമായണത്തിൽ കാണാം. അതിനെ പ്രതിരാമായണം എന്നാണ് പറയുക. സംസ്കൃതത്തിൽ പത്മചരിതം എന്ന് പറയും. വിമലാസുരിയുടെ ടെക്സ്റ്റ് മാത്രമല്ല, മറ്റു ടെക്സ്റ്റുകളും ജൈന രാമായണങ്ങളുണ്ട്. അതുപോലെ ബൗദ്ധർക്ക് ബൗദ്ധ ദശരഥജാതകം, അനാമകം ജാതകം പോലുള്ള കൃതികൾ. ഇന്ത്യയിലെ അസംഖ്യം ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് അവരുടേതായ വാമൊഴി രാമായണങ്ങൾ. മുസ്ലിങ്ങൾക്ക് അത് ഏറ്റവും ശ്രദ്ധേയമായ, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ മുഗൾ പീരീഡില് മുഗളന്മാരാണ് സത്യത്തിൽ രാമായണത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ അവരാദ്യം ചെയ്തത് സംസ്കൃതത്തിൽ നിലനിന്നിരുന്ന രാമായണത്തെ അവർ അവധിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, എന്നിട്ട് പേർഷ്യനിലേക്ക്. നേരിട്ട് പേർഷ്യനിലേക്കല്ല, അക്ബറിന്റെ കാലത്ത് നമുക്കൊരു വിവർത്തനത്തിന് ട്രാൻസ്ലേഷന് ഒരു വിങ് തന്നെ അന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നത്തെ UGC റൈറ്റിലൊക്കെയാണ് അന്ന് സാലറി കൊടുത്തത് വിവർത്തകർക്ക്. ബദായുനിയുടെ പരിഭാഷ, അതിലേറ്റവും എനിക്ക് തോന്നിയത് ദാരാഷുക്കോവിൻ്റെ പരിഭാഷ. ദാരാഷുക്കോവ് പേർഷ്യനിലേക്ക് ചെയ്യുമ്പോൾ രാമായണത്തിൻ്റെ ഓരോ അധ്യായത്തിലും തുടക്കത്തിൽ ഖുർആനിലെ എന്ന പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അളവറ്റ ദയാവരനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ
എന്ന് കൊടുത്തുകൊണ്ടാണ് ഓരോ ചാപ്റ്ററും അദ്ദേഹം കൊടുക്കുന്നത്. അതേപോലെ തന്നെ രാമായണ പെയിൻറ്റിങ്സ് ഉണ്ട് മുഗൾ കാലഘട്ടത്തിൽ, അതിലെ സീത ഒരു ഒരു മുസ്ലിം സ്ത്രീയുടെ രൂപത്തിലാണ് ആ പെയിൻറ്റിങ്സിൽ കടന്നു വരുന്നത്. ഹനുമാൻ തല മാത്രമേ കുരുങ്ങുള്ളൂ, ബാക്കി മുഴുവനും മനുഷ്യൻ തന്നെയാണ്. സീത നിൽക്കുന്നത് അശോകവനികയിലല്ല, കൊട്ടാരത്തിൽ തന്നെയാണ്. അതേപോലെ തന്നെ അവരുടെ നാണയങ്ങൾ, അവരിറക്കിയ നാണയത്തിൽ സീതയും രാമനും കാട്ടിലേക്ക് പോകുന്നതിൻ്റെ പിക്ചർ കാണാം. ഇതൊരു കൾച്ചറൽ ടെക്സ്റ്റ് ആയിരുന്നു അന്ന്, ഒരു റിലീജിയസ് ടെക്സ്റ്റ് ആയിരുന്നു. ഇവിടെ മുഗൾ രാജാക്കന്മാർ ഈ സംസ്കൃതത്തിൽ നിന്ന് പേർഷ്യയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഇതേ ആളുകളാണ്, ഇതേ മുഗളന്മാർ തന്നെയാണ് ഇവിടെ അയോധ്യയില് രാമക്ഷേത്രം തകർത്തു എന്നും പറയുന്നത്. അത് തമ്മിലുള്ള ഒരു നമ്മൾ ആദ്യം നോക്കേണ്ടത് ഹുയൻ സാങ് അടക്കമുള്ള സഞ്ചാരികളുടെ കുറിപ്പ്. നമുക്ക് ചരിത്രദത്തം ഡാറ്റ എന്ന് പറയുന്ന ഒന്ന് സഞ്ചാരികളുടെ കുറിപ്പ്. ഏറ്റവും പഴക്കമുള്ള സഞ്ചാരികളുടെ കുറിപ്പുകൾ നോക്കിയാൽ അയോധ്യ ഒരു ബൗദ്ധ കേന്ദ്രമായിരുന്നു, ഒരു ഹൈന്ദവ കേന്ദ്രമല്ല. ഇന്നത്തെ ഫൈസാബാദിലെ അയോധ്യ അതൊരു പിന്നെ ബൗദ്ധ കേന്ദ്രമായിരുന്നു. അപ്പോൾ ബാബറിൻ്റെ കാലത്ത് നിങ്ങൾ നോക്കുക, ഈ ഒരു പീരീഡിൽ തന്നെയാണ് തുളസീദാസിൻ്റെ രാമചരിത മാനസം ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ അനവധി ക്ഷേത്രങ്ങൾ അദ്ദേഹം തന്നെ സഹായിച്ചിട്ടന്ന് നിർമ്മിക്കുന്നുണ്ട്. അതൊക്കെ ധാരാളം പഠനങ്ങൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. കോടതി പോലും നിരീക്ഷിച്ചത് ഇപ്പോൾ രാമജന്മഭൂമി ഇഷ്യൂവിൽ അവസാനം വിധിക്കുമ്പോൾ അതങ്ങനെ പൊളിച്ചിട്ടല്ല എന്ന് കോടതി ഒരിക്കലും പറയുന്നില്ല, പൊളിച്ചിട്ടാണെന്ന്. ഇതൊക്കെ ആ മിത്തിനെയൊക്കെ പൊളിച്ചു കളയുന്നുണ്ട് കോടതി. എന്നിട്ടും അവസാനം എന്താ പറയുക, അത് എങ്ങനെയാണ് ആ വിധി എന്ന് എനിക്ക് അറിയില്ല. ആ വിധിയുടെ ന്യായം, വിധിയുടെ ന്യായം ഒരു 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 പഞ്ചായത്ത്, അതെ നമ്മുടെ നാട്ടു പഞ്ചായത്ത് പോലെ പരിഹരിച്ച ഒരു ഇഷ്യൂ ആയിരുന്നു അത്. തീർച്ചയായിട്ടും ഇത് മിത്തുകളെ ചരിത്രവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഏറ്റവും ആദ്യം ചെയ്തത് 1920s തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചപ്പോൾ ആദ്യം ചെയ്തത് വിമാനം എന്നത് പണ്ടേ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുഷ്പക വിമാനം എന്ന മിത്തിനെ എന്ത് ചെയ്യായിരുന്നു നമ്മൾ കൃത്യമായിട്ട്. എന്നിട്ട് വൈമാനിക ശാസ്ത്രം എന്നൊരു പുസ്തകം സംസ്കൃതത്തിൽ പെട്ടതിൽ ഇറക്കി. എന്നിട്ട് ഈ വിമാനശാസ്ത്രത്തിൻ്റെ വൈമാനിക ശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ അതിൽ എഴുതി ചേർത്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ബാംഗ്ലൂരിലെ 5 സയൻറ്റിസ്റ്റുകൾ ചേർന്ന് എഴുതിയ പുസ്തകത്തിൽ ഇതിനെ പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട്. കാരണം ആ വിമാനം പറത്താൻ പറ്റില്ല, ഇവർ പറയുന്ന വൈമാനിക ശാസ്ത്രത്തിലെ ആ പുസ്തകം. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ പുഷ്പക വിമാനം എന്താണ്? അത് സ്വർണ നിർമ്മിതമാണ്, സുഗന്ധപൂരിതമാണ്, അതിന് പെട്രോൾ ആവശ്യമില്ല, ഡീസൽ ആവശ്യമില്ല, പൈലറ്റ് ആവശ്യമില്ല, വിമാനത്താവളം ആവശ്യമില്ല. ധ്യാനപൂർവ്വം ഇരുന്നാൽ ആ വിമാനം മുമ്പിലേക്ക് വരും. അത് ചിരഞ്ജീവിയാണ്. അത് പൊളിച്ച് കഷ്ണങ്ങളാക്കി ഇട്ടാലും പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതിൽ കയറാൻ പറ്റും. തെളിവ് ഇന്നത്തെ വിമാനങ്ങളും ഗംഭീരമായ സൗകര്യം അല്ല, അതിന്റെ തെളിവ് അയോധ്യ സോറി ലങ്കാ ദഹനം കഴിഞ്ഞ് ലങ്കയെ തവിട് പൊടിയാക്കിയതിന് ശേഷം ഇന്നത്തെ ഒരു ഇറാഖ് പോലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്ക നടത്തിയ അധിനിവേശം പോലെ അവിടത്തേക്ക് അധിനിവേശം നടത്തുകയും ആ രാജ്യത്തെ തവിട് പൊടിയാക്കുകയും അഫ്ഗാനിസ്ഥാനിലെ അമീദ് കർസായിയെ ഭരണമേൽപ്പിച്ചതുപോലെ അമേരിക്ക ചെയ്ത പോലെ അവിടെ വിഭീഷണൻ തന്നെയാണ് ഭരണമേൽപ്പിച്ചത്. അതിനുശേഷം അവർ തിരിച്ചു പോകണം. പിറ്റേ ദിവസം അയോധ്യയിൽ പോയി രാജാവായി അഭിഷേകം ചെയ്യണം. ആ സമയത്ത് പിന്നെ രാമൻ പറയുകയാണ് എനിക്ക് തിരിച്ചു പോകണം, തിരിച്ചു പോകണം, പെട്ടെന്ന് അവിടെ എത്തില്ല. അപ്പോൾ വിഭീഷണൻ പറയുകയാണ് എന്താ പ്രശ്നം, നമ്മളെ വിമാനം ഉണ്ടല്ലോ അതിൽ പോവാന്ന്. രാമനും സീതയും അതിൽ കയറിയിരിക്കുന്നു. അപ്പോൾ വാനര പടക്കൊരാഗ്രഹം, ഈ വാനരൻ എന്ന് പറഞ്ഞാൽ കുരങ്ങാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, അത് വേണമെങ്കിൽ വേറെ പറയാം. ആ സമയത്ത് 100,000+ വാനരന്മാരുണ്ട്, അവർക്കൊരാഗ്രഹം ഈ വിമാനത്തിൽ കയറണം. അവർ വിമാനത്തിൽ കയറുന്നു. 100,000 വാനരന്മാർ, വനത്തിൽ താമസിക്കുന്ന നരനാണ് വാനരൻ. വിന്ധ്യാപർവ്വതത്തിൻ്റെ മുകളിൽ എത്തിയപ്പോൾ കുരങ്ങുകൾ പറയാണ്, കുരങ്ങൾ സംസാരിക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. അവർ കല്യാണം കഴിക്കുന്നുണ്ട്, അവർക്ക് രാജ്യ ഭരണകൂടമുണ്ട്, അവർക്ക് സൈന്യമുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് ബാലസാഹിത്യമല്ലാന്നും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. എന്നിട്ട് വിന്ധ്യാപർവ്വതത്തിൻ്റെ മുകളിൽ എത്തിയപ്പോൾ പറയാണ്, പിന്നെ ഭാര്യമാർക്ക് മക്കൾക്ക് അച്ഛനമ്മമാർക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണണം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ രാമൻ പറയുന്നു എന്താ പ്രശ്നം, വിമാനം നിർത്താൻ പറയുന്നു, ആ മലമുകളിൽ നിർത്തുന്നു. വീണ്ടും ആളുകൾ കയറുന്നു, 100,000+ കൂടെ പിന്നെയും ഇത്ര ആളുകൾക്ക് കയറാൻ പറ്റും. അതാണ് പുഷ്പക, ഇതൊരു സങ്കല്പ വിമാനം. അപ്പോൾ പണ്ട് ഈ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്, എന്തിനാണ് പുഷ്പക വിമാനം എന്ന ഒരു മിത്ത്, ഒരു മിത്തിക്കൽ വിമാനം ഇവിടെ സൃഷ്ടിച്ചത്? ഞാൻ പറയും, ലങ്കയിലേക്ക് പോകുന്നതിൻ്റെ റൂട്ട് മുഴുവൻ പറയുന്നുണ്ട്. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഇനി നടന്ന് പഴയ റൂട്ടിലാണ് തിരിച്ചു പോകുന്നതെങ്കിൽ
ഈ സ്ഥലവർണ്ണന ഇതേപോലെ ആവർത്തിക്കേണ്ടി വരും. ഒരു കയ്യൊതുക്കമുള്ള എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ആവർത്തന വിരസത ഒഴിവാക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് വിമാനമാർഗ്ഗമാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതേസമയം മഹാഭാരതം അതിന് ശേഷം ഉണ്ടായതാണ്, രാമായണത്തിന് ശേഷം. പക്ഷെ മഹാഭാരതത്തിൽ വ്യോമാക്രമണങ്ങളില്ല, വിമാനത്ത് പോയിട്ട് ആക്രമിക്കുന്നില്ലല്ലോ. പുഷ്പ വിമാനം മഹാഭാരതത്തിലില്ല. ചിരഞ്ജീവിയാണ്, അതൊരു കാലത്ത് നശിക്കുന്നില്ല. എന്നിട്ടും മഹാഭാരതത്തിൽ വ്യോമാക്രമണമില്ല. അപ്പോ അത് വാൽമീകിയുടെ ഒരു ഭാവനാ സൃഷ്ടിയാണ് തീർച്ചയായിട്ടും. മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് കയറാവുന്ന വിമാനം നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനമായിരുന്നു. അതെ 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 അതെ, അതൊരു മിത്താണ്. മിത്തിനെ ചരിത്രവൽക്കരിക്കുമ്പോൾ കെ എൻ മണിക്കരുടെ ഒരു വാചകമുണ്ട്, മിത്തും ചരിത്രവും രണ്ടാണ്. മിത്തിനെ ചരിത്രവൽക്കരിക്കുമ്പോൾ ചരിത്രകാരൻ ചരിത്രത്തോട് വിട പറയുന്നു എന്ന് കെ എൻ പണിക്കർ പറയുന്നുണ്ട്. അതാണ് ഇന്ന് ഇന്ത്യയിൽ സംഘടിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു മറിച്ചാണ്, മിത്തിനെ ചരിത്രവൽക്കരിക്കുന്നു, ചരിത്രത്തെ മിത്തുവൽക്കരിക്കുന്നു, അതേപോലെ തന്നെ ശാസ്ത്രത്തെ മിത്തിനെ ശാസ്ത്രീയമാക്കുന്നു. ഇപ്പൊ ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറിയാണെന്ന് പറയുന്നിടത്ത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ് അത്. ഇത്തരത്തിലുള്ള നിരവധി വാദഗതികൾ ഈ മിത്തിൻ്റെ മുകളിലാണ് ഇന്ന് ഫാസിസ്റ്റുകൾ നിലനിൽക്കുന്നത്. മിത്തിനെ ഉപയോഗിക്കുക എന്നത് ഇവരുടെ രീതിയാണ്. ഇപ്പോൾ നമുക്കറിയാം 92 ബാബരി മസ്ജിദ് പൊളിച്ചതിൻ്റെ പിന്നിൽ അതിൻ്റെ തൊട്ടു മുമ്പ് രാമായണ സീരിയൽ ഇവിടെ ദൂരദർശൻ കാണിക്കുന്നുണ്ട്. ആ രാമായണ സീരിയൽ സൃഷ്ടിച്ച ഒരു മാനസികാവസ്ഥയുണ്ട് ഉത്തരേന്ത്യയിൽ. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ അമ്മൂമ്മമാർ ആ സീരിയൽ കണ്ടത് ടെലിവിഷൻ്റെ മാല ചാർത്തി, അതും പൂജാമുറിയിൽ വെച്ച് തൊഴുകയ്യോടെ ഇരുന്നാണ് അവർ പിന്നെ ഈ സീരിയൽ കാണുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് രാമനായി സീതയായി ലക്ഷ്മണനായി ഒക്കെ അഭിനയിച്ച കഥാപാത്രങ്ങൾ തെരുവിലൂടെ നടക്കുമ്പോൾ അവരുടെ കാലുകൊട്ട് വന്ദിക്കുകയായിരുന്നു. അവർ പിന്നീട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായിട്ട് മാറുന്നു. അതിനുശേഷം നമ്മൾ ലവകുഷ് പോലുള്ള സീരിയൽ കണ്ടു. ഉത്തരേന്ത്യയിലെ നിരവധി ഹിന്ദി ചാനലുകൾ ഇത്തരത്തിലുള്ള 100 സീരിയലുകൾ കാണിച്ചിട്ടുണ്ട് രാമായണ ബേസ്ഡ്. പിന്നീട് നമ്മൾ രാമനും സീതയും ഹനുമാനും ഒക്കെ രാമായണത്തിലെ ഈ സീരിയലിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അത്തരത്തിൽ ഇവർ പ്രകടനങ്ങളിലൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് അന്ന് പിന്നെ എന്താ പറയുക ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ആക്ടാണ്, പെർഫോമൻസ് ആർട്ടും കൂടിയാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയം, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ റൊമേല താപ്പറുടെ വളരെ പ്രസിദ്ധമായൊരു പ്രബന്ധമുണ്ട് രാമായണ സിൻഡ്രം. ആ ലേഖനത്തിൽ എങ്ങനെയാണ് മിത്തിനെ ഇന്ത്യൻ മിത്തോളജിയെ ഭരണകൂടം ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് അവർ പറയുന്നുണ്ട്. അതാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലും. നിങ്ങൾ പക്ഷെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മിത്തിനെ നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാക്കി കാണാതെ അതിനെ തീർത്തും തള്ളിക്കളയുന്ന ഒരു 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 പ്രവണത ചില ആളുകൾ രാഷ്ട്രീയക്കാരിൽ നിന്നും ഉണ്ടാവുന്നില്ല. കാരണം മിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കാതെ അതിനെ തീർത്തും മണ്ടത്തരം ആണെന്നുള്ള രീതിയിൽ ആ രീതിയിലൊരു കാര്യം കൂടെ ഈ ഇത്ര ശക്തികൾക്ക് വളരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. രാമായണം മഹാഭാരതം ഇവ ഗ്രേറ്റ് വർക്കുകളാണ്, ഒരു സംശയവുമില്ല. അതൊരു വ്യക്തി എഴുതിയാണോ ഒരു സംഘം എഴുതിയാണോ പല കാലത്ത് അതെല്ലാം വേറെ വിഷയം. ഇല്ലിയഡ് ഒഡീസി ഗ്രീക്ക് ഇതിഹാസം ഇത് രണ്ടും വെച്ചാലും നമ്മുടെ മഹാഭാരതത്തിൻ്റെ നാലകത്ത് വരില്ല. വലിപ്പം കൊണ്ടും ആയിരക്കണക്കിന് കഥാപാത്രങ്ങളും ഉണ്ട്. ഒരു കഥാപാത്രത്തിൻ്റെ തന്നെ മുജ്ജന്മം ഈ ജന്മം മരണാനന്തര ജീവിതം മൂന്നും പറയും ചിലപ്പോൾ. അപാരമായ ഭാവനാശാലികളാണ് ഈ രചന നടത്തിയിട്ടുള്ളത്. മിത്തിനെ നമുക്കൊരിക്കലും ഇതിഹാസങ്ങൾ ആ രീതിയിൽ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ മിത്തിനെ നമുക്ക് മിത്തിനെ വായിക്കുന്ന ഡീകൺസ്ട്രക്ട് ചെയ്ത് വായിക്കുന്ന പുതിയ മെത്തഡോളജികൾ വന്നിട്ടുണ്ട്. ഇപ്പം മിത്തിനെ കുത്തി നോക്കിയാൽ നമുക്ക് നെല്ല് കുത്തിയാൽ അരി കിട്ടും എന്ന് പറയും പോലെ മിത്തിനെ നമ്മൾ പൊളിച്ചു നോക്കിയാൽ ചരിത്രമുത്തുകൾ കിട്ടും. ഇപ്പം പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായതാണ് കേരളം എന്ന മിത്ത് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അതും പുരാണിക്കാണ്, പുരാണിക്ക് മിത്താണല്ലോ. പരശുരാമൻ ഗോവയിൽ എറിഞ്ഞത് മുറാണ്, ആസാമിൽ എറിഞ്ഞത് അരിയാണ്, പലയിടത്തിലും പലതും എറിഞ്ഞിട്ടുണ്ട് പരശുരാമൻ. ആ മിത്ത് നമുക്കൊന്ന് ഡീകൺസ്ട്രക്ട് ചെയ്താൽ എങ്ങനെയാണ്? പരശുരാമൻ ഇവിടത്തേക്ക് വരുന്നു, കയ്യിൽ മഴുണ്ട്, ഇവിടുത്തെ 64 ഗ്രാമങ്ങളിൽ ബ്രാഹ്മിൻസിനെ കുടിയിരുത്തുന്നു, അവിടുത്തെ ചെറുകിട രാജാക്കന്മാരെ നാടുവാഴികളെല്ലാം കൊന്നൊടുക്കുന്നു. ഇങ്ങനെയാണ് ആ മിത്ത് അല്ലേ. അത് കേരളത്തിലേക്കുള്ള ആര്യാധിനിവേശത്തെ കുറിച്ചുള്ള കൃത്യമായ മിത്താണ് അതിൽ പറയുന്നത്. ഞാൻ ഇടക്കാലത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പം ട്രൈബ്സിൻ്റെ ഇടയിൽ മുള്ളുവ കുറുമ ട്രൈബിനൊക്കെ രാജവംശം ഉണ്ടായിരുന്നു. അവരുടെ രാജവംശം നിഷ്കാസനം ചെയ്യപ്പെട്ടതിൻ്റെ മിത്തിലേക്ക് നമ്മൾ പോയാൽ ഇത്തരത്തിലുള്ള അധിനിവേശത്തിൻ്റെ കഥ കാണാം.
അപ്പൊ ഓരോ കമ്മ്യൂണിറ്റിക്ക് അത് പറയാനുണ്ട്. അതുകൊണ്ട് മിത്തിനെ നമ്മൾ മിത്തായി കാണാം, അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് വായിക്കാം, പക്ഷെ അതിനെ ചരിത്രവൽക്കരിച്ച് ഈ കഥാപാത്രങ്ങളെല്ലാം ചരിത്ര പുരുഷന്മാരാണ്, ചരിത്ര സംഭവമാണ് എന്ന് പറയുന്നിടത്ത് വലിയ ഓരോ കാലത്തും രാമന് ഓരോ ലക്ഷ്യമായിരുന്നു. ഇപ്പോ ഞാൻ അങ്ങനെയാ പറയാ, ഇതൊരു സാംസ്കാരിക പാഠായിരുന്നു. ഇപ്പൊ മുഗളന്മാരെ ട്രാൻസ്ലേറ്റ് ചെയ്തു, അങ്ങനെ പലതും ഞാൻ പറഞ്ഞു. ഭക്തി പ്രസ്ഥാനത്തോടു കൂടിയാണ് രാമായണം, രാമൻ, ഇതൊക്കെ ഒരു ഭക്തിയുടെ തലത്തിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് രാമായണം ഒരു ആധ്യാത്മിക ടെക്സ്റ്റായി മാറുന്നത്, അത് മലയാളത്തിലെ എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണം, കമ്പരുടെ കമ്പരാമായണം, തുളസീദാസിൻ്റെ രാമചരിതമാനസം, അതുപോലെ ബംഗാളിലുള്ള കൃത്തിവാസ രാമായണം, ഇങ്ങനെ നിരവധി എല്ലാ ഇന്ത്യൻ ഭാഷകളിലെയും ശ്രദ്ധേയമായ ഒരു കൃതി രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ രാമായണത്തിൻ്റെ പലകാല ജീവിതങ്ങളുണ്ട്. അത് ഈ ഇപ്പോൾ നമ്മൾ കാണുന്നത് കൃത്യമായും അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ അയോധ്യ ഇഷ്യൂടുകൂടി പുതിയ കാലത്തെ രാമൻ്റെ പിക്ചറുകൾ ശ്രദ്ധിച്ചു നോക്കുക, ഫോട്ടോസ്, അമ്പും വില്ലും കുലച്ച് നിൽക്കുന്ന രാമൻ, അഗ്രസീവായിട്ടുള്ള ഹനുമാൻ, അത് നിങ്ങൾ ഇലക്ഷൻ കാലത്ത് മോഡിയുടെ പിക്ചറുകൾ നമ്മൾ എന്താ പറയുക ടൗണുകളിലൊക്കെ വെച്ച കണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ സിംഹവും നെരിയൊക്കെയാണ് കൂടെ വരുന്നത്. എന്തിനാണ് ഈ അഗ്രസീവ് രൂപങ്ങൾ? ഇപ്പോൾ നിങ്ങൾ നോക്കുക, അയോധ്യയിൽ തറക്കല്ലിടുന്ന ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നടന്നു പോകുന്നതിൻ്റെ വിഷ്വൽ നോക്കുക, മുണ്ട് ഒരു പ്രത്യേക രൂപത്തിൽ കുത്തി, മാസ്ക് ഇട്ടിട്ടുണ്ട്, മാസ്ക്, താടി, നമുക്ക് അത് കൃത്യമായി നോക്കിയാൽ ഒരു ഹനുമാൻ ലുക്കുണ്ട്. ഇത് ഏറ്റവും വലിയ രാമഭക്തനായിരുന്നു ഹനുമാൻ. ആ ഹനുമാൻ്റെ ഒരു പിക്ചർ വിശ്വാസിയുടെ ഉള്ളിലേക്ക് സൃഷ്ടിക്കുവാൻ ആ മാസ്കിന് കഴിയുന്നുണ്ട്. ആ ഞാൻ പറയുന്ന സൂക്ഷ്മതലത്തിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ നിശബ്ദ പ്രചരണത്തിൻ്റെ ആ രണ്ട് ദിവസം, ഒരു ദിവസം മറ്റോ നമ്മുടെ മോഡി ചെയ്തത് ഒരു ഗുഹയിൽ പോയി ഇരിക്കുകയായിരുന്നു, മുഹയിൽ ഒരു സന്യാസി രൂപത്തിൽ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം മാസങ്ങളോളം നടത്തിയ പ്രചരണത്തെക്കാൾ ഇന്ത്യയിലെ നിരക്ഷരരായ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരൊറ്റ ഇമേജ് മതി അദ്ദേഹം ജയിക്കാൻ. ഈ തീർച്ചയായും 24 ഇലക്ഷനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമാണ്. പക്ഷെ അതിന് പണി പൂർത്തിയായിട്ടില്ല, ശങ്കരാചാര്യന്മാരെതിരാണ് അല്ലേ, അവര് തന്നെ അതിന്റെ വിധി പ്രകാരമല്ല നടന്നത് എന്ന് പറയുന്നു. ആ രീതിയിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ രീതിയിലുള്ള ദുരുപയോഗത്തെ ചോദ്യം ചെയ്യേണ്ടതാണ്. മതേതര പ്രസ്ഥാനം എതിർശബ്ദങ്ങള് കാര്യമായിട്ട് നമ്മളെ കേൾപ്പിക്കുന്നില്ല, നമ്മുടെ മാധ്യമങ്ങൾ ഇൻക്ലൂഡിങ് നമ്മുടെ ശങ്കരാചാര്യന്മാരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. എനിക്ക് തോന്നിയിട്ടുള്ളത് മീഡിയയെ മുഴുവനും വിലക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാർലമെൻ്റ് ആക്രമണം നടന്നു, ചെറിയ കാര്യമല്ല. മുമ്പ് പാർലമെൻ്റ് ആക്രമണം നടന്ന പുറത്തു നിന്നാണ്, ഇത്തവണ നടന്നിരിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ പോയി ഒരു പ്രത്യേക പുക സൃഷ്ടിച്ച് എന്താ പറയുക അവിടെയുള്ള മേശയിലൂടെയും മറ്റും പുകയാക്രമണം. നമ്മൾ അതിനെ ആ ഭീകരാക്രമണത്തെ എന്താ പറയുക റെഡ്യൂസ് ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്ത് അതൊരു പുകയാക്രമണമാക്കി അതിനെ ചോദ്യം ചെയ്ത ബഹു അടക്കമുള്ള 100+ എം പിമാരെ സസ്പെൻഡ് ചെയ്തു. അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച് പറയാൻ ശ്രമിച്ചത് നമ്മുടെ മീഡിയ എന്തുകൊണ്ട് അത് വേണ്ട രീതിയിൽ ഏറ്റെടുത്തില്ല? അത് ഒട്ടും ഏറ്റെടുത്തിട്ടില്ല, അത് നിസ്സാരമായൊരു കാര്യമല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെയൊക്കെ നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റും. മീഡിയ എതിർപ്പുകളെ, മതേതര പ്രസ്ഥാനങ്ങളുടെ പിന്നെ ശക്തമായ എതിർപ്പിനെ നിർവീര്യമാക്കുകയാണ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇവിടെയാണ് കോർപ്പറേറ്റുകളുടെ അജണ്ടയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഏതായാലും ഡോക്ടർ അസീസ് തരുണ നമ്മുടെ മിത്തുകളെ എങ്ങനെ ചരിത്രവൽക്കരിക്കുന്നു, മിത്തുകളെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മുടെ നിലവിലുള്ള ഈ അയോധ്യ ഇഷ്യൂ, ഇപ്പം നമ്മുടെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു അത് എങ്ങനെ നിലവിലുള്ള സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് ഇന്ത്യൻ സമൂഹത്തെ അതെങ്ങനെ പരിവർത്തിപ്പിക്കും എന്ന് ഒന്നുകൂടി അതുകൂടെ ഒന്ന് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് 2024 ഇലക്ഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ ഇവിടെ കൃത്യമായും ഒരു ട്രാപ്പിൽ മതേതര പ്രസ്ഥാനങ്ങളെ പെടുത്തുകയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, നിങ്ങൾ പോയില്ലെങ്കിൽ അത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുറിവേൽക്കുന്ന കാര്യമാണ്. പോയാൽ അത് ഇത് BJP അവരുടെ അജണ്ടക്കനുസരിച്ച് മതേതര പ്രസ്ഥാനങ്ങൾ
എന്താ പറയാ ആ സെറ്റ് ചെയ്ത കെണിയിലേക്ക് വീഴാൻ പോവാണ്. വലിയൊരു നിസ്സഹായാവസ്ഥയുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ആ നിസ്സഹായാവസ്ഥ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ അയോധ്യ എന്നത് ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക, ഇപ്പൊ കോഴിക്കോട് നിന്ന് പോലും എന്താ പറയാ പാക്കേജുകൾ വന്നു കഴിഞ്ഞു. ഈ പാക്കേജിൽ പോകുന്ന വിശ്വാസി സമൂഹം, അത് കോൺഗ്രസ് ഉണ്ടാവും, എന്താ പറയാ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരുണ്ടാവും, അവര് തിരിച്ചു വരുമ്പോ അവർ കോൺഗ്രസ് ആയിരിക്കുമോ? അവര് മോഡിയുടെ ഈ പ്രതാപത്തിൽ, അതിൻ്റെ എന്താ പറയാ അവിടെ കാണുന്ന അനേകം കാര്യങ്ങളിൽ പിന്നെന്താ പറയാ മുഴുകി മറ്റൊന്നായി മാറില്ലേ? അത് ആർക്കാണ് ഗുണം ചെയ്യുക? ഞാൻ ഉദ്ദേശിക്കുന്ന വിശ്വാസിയെ കുറിച്ചല്ല, നിഷ്കളങ്കരായ വിശ്വാസികളുണ്ട്, അവരെ നമുക്ക് മാറ്റി നിർത്താം. ഇവിടെ കൃത്യമായി രാഷ്ട്രീയമായി ഈ കെണിയിൽ വീഴാനും എല്ലാ സാധ്യതയുണ്ട്. കാരണം അവിടത്തേക്ക് വിമാനത്താവളം വരുന്നു, അവിടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നു, എല്ലാം വരുന്നു. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ ആവശ്യമാണ്. ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനൊന്നും നമ്മൾ ഒരു പ്രശ്നമായിട്ട് പറയുന്നില്ല. കാരണം രാമനിൽ വിശ്വസിക്കാനും രാമായണത്തിൽ വിശ്വസിക്കാനും അതിനൊരു ആധ്യാത്മിക ടെസ്റ്റായി കാണാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്താലും പ്രശ്നമാണ്. അതൊരു വിശ്വാസി സമൂഹത്തെ നമുക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ വളരെ ഗൂഢമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പട്ടിണി, ദാരിദ്ര്യം, നിരക്ഷരത്വം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നമ്മൾ മിത്തിന്റെ പിന്നാലെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഒരു സമൂഹത്തെ ഇതിന്റെ കൂടെ തന്നെ ശത്രുവായി കാണുന്നത് കുറെ കൂടി അതിന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ചില വീഡിയോസ് വന്നു, അന്ന് വിളക്ക് കത്തിക്കാനും മറ്റും പറഞ്ഞുകൊണ്ടുള്ള, അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അതിനുള്ള പ്രയോഗം എല്ലാ മലയാളികളുമാണ് കത്തിക്കേണ്ടത്, എല്ലാ ഇന്ത്യക്കാരുമാണ് അന്ന് ഓരോന്ന് ചെയ്യേണ്ടത്. ഇതൊരു ഹൈന്ദവ വിശ്വാസമാണ്. ഇവിടുത്തെ ബൗദ്ധനോ ജൈനനോ മുസ്ലിമിനോ ദളിതനോ ആദിവാസിക്കോ ഇവർക്ക് ആർക്കും വിശ്വാസമില്ല. ആദിവാസിയും ദളിതനൊന്നും ഹിന്ദു സമുദായത്തിന്റെ ഭാഗമല്ല, ഒരിക്കലുമല്ല, ചാതുർവർണ്ണത്തിന് പുറത്താണ്. ഈ കമ്മ്യൂണിറ്റീസിനോട് മുഴുവനും പറയുന്നത് ഈ ഒരൊറ്റ ദൈവത്തിലേക്ക്, ഒരൊറ്റ ഈ സങ്കല്പത്തിലേക്ക് അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാനാണ് ഒരർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ ഈ എന്താ പറയാ രാജ്യദ്രോഹം എന്നുള്ള രീതിയിലേക്ക്. തീർച്ചയായിട്ടും ഇപ്പൊ ഇതിനെ ഈ മിത്തിനെ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മിത്തിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് വായിക്കുന്നത് ഇതൊക്കെ രാജ്യദ്രോഹത്തിന്റെ തലത്തിലേക്ക് ഇനി മാറാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കോടതികൾ പോലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി സംഭവങ്ങൾ നമുക്ക് ആ രീതിയിൽ ഉദാഹരിക്കുവാൻ കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല.